ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ജലീബി റളിയല്ലാഹു എന്ന് പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകനെ അല്ലാഹുവിന്റെ പ്രവാചകനെ ഏ യാ റസൂലല്ലാഹ് ഞാൻ കറുത്തവനാണ് നബിയേ ഞാൻ വിരൂപനാണ് നബിയേ ഈ കറുത്ത തടിച്ച ചുണ്ടുകളുള്ള എന്നെ ഒരു പെണ്ണിന് പോലും ഇഷ്ടമല്ല പല പ്രാവശ്യം ഞാൻ കല്യാണം ആലോചിച്ചിട്ട് പോയിട്ടും എനിക്കാരും വിവാഹത്തിന് സമ്മതിച്ചിട്ട് തന്നില്ല യാ റസൂലല്ലാഹ് എന്ന് മഹാനായ ജുലൈബീബ് റളിയല്ലാഹു അൻഹു അല്ലാഹ് റസൂലിനോട് സങ്കടം പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ജുലൈബീബ് നമ്മുടെ ഈ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടിലെ ഒരു പെണ്ണിന് പുതിയാപ്പിൾ അന്വേഷിക്കുന്നുണ്ടല്ലോ അവരാ സുന്ദരിയായ പെണ്ണിന് പുതിയാപ്പിൾ അന്വേഷിച്ചിട്ട് നടക്കുകയാ അവിടെ പോയി നീ പറയ അല്ലാഹുവിന്റെ റസൂല പെണ്ണിനെ കല്യാണം കഴിച്ചു തരാൻ പറഞ്ഞെന്ന് നീ അവരോട് പോയി പറയു ജുലൈബീബ് മഹാനായ കറുകരുത്തവനായ അടിമയായ ജുലൈബീബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതനുസരിച്ച് ആ വീട്ടിൽ ചെന്നു എന്തേ വന്നതെന്നാൽ ഹബീബായ നബി തങ്ങൾ എന്നെ മദീനയിൽ നിന്ന് പറഞ്ഞു വിട്ടനാണ് നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരാൻ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗൃഹനായകൻ സഹാബിയാണ് അദ്ദേഹം ജുലൈബീബിന്റെ മുഖത്തേക്ക് നോക്കി ഈ കറുത്തവനായ വിരൂപനായ നിനക്കെന്റെ മകളെ വികലാഹം കഴിച്ചു തരാനോ അതിസുന്ദരിയായ പണക്കാരിയായ എന്റെ മകള് അദ്ദേഹം തന്റെ ഭാര്യയെ വിളിച്ചു എന്താണ് ചെയ്യുക ഹബീബായ നബി തങ്ങളാണ് പറഞ്ഞു വിട്ടത് ജുലൈബീബിന് തങ്ങളുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാ ഭാര്യ പറഞ്ഞ് കറുകരുത്തവനായ ചപ്രത്ത തലമുടിയുള്ള ആര് കണ്ടാലും അറപ്പോടെ നോക്കുന്ന ജുലൈബീബിന് തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാനോ എങ്ങനെയാണ് സമ്മതിക്കുക ഒരു ഉമ്മയുടെ ഉപ്പയുടെ മനസ്സല്ലയോ തങ്ങളുടെ പൊന്നുമോള് കിടക്കേണ്ടത് ഈ കറുത്തവന്റെ കൂടെയല്ലയോ ഈ വിരൂപമായ ശരീരത്തിന്റെ കൂടെയല്ലേ അവരായുസ് മുഴുവനും കടിച്ചു കൂട്ടേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കുകയില്ല ജുലൈബീബിനോട് പറഞ്ഞു ജുലൈബീബ് ഞങ്ങളുടെ മകൾ അതിസുന്ദരിയാണ് അവർക്ക് നീ അനുയോജ്യനായ വരനല്ല ജുലൈബീബ് ഹബീബായ നബി തങ്ങളെ പറഞ്ഞുകൊണ്ടത് സ്വീകരിക്കുമെന്ന് കരുതി ആശയോടെ പോയ ജുലൈബ് റളിയല്ലാഹു അൻഹു നിരാശയോടെ പരിഹാസത്തിന്റെ കൂരമ്പകളേറ്റ് മനസ്സ് പടഞ്ഞ ജുലൈബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോ ഇവിടെയാണ് പെങ്ങളെ നീ അടയാളപ്പെടുത്തേണ്ടത് വീടിനകത്ത് നിന്ന് പൊന്നുമോൾ ഓടി വരുന്നു ഉപ്പ ഉമ്മ നിങ്ങൾ എന്താണ് ചെയ്തത് ആ ചെറുപ്പക്കാരന് നിങ്ങൾ എന്തിനാണ് തിരിച്ചു പറഞ്ഞു വിട്ടത് അല്ലാണ്ട് റസൂലിനക്ക് പുതിയ ആപ്പിളയായി പറഞ്ഞു വിട്ടതല്ലേ മോറെ നീ എന്താണ് പറയുന്നത് ഒരു ആദിശായുസ് മുഴുവനും കഴിയേണ്ടതല്ലേ ഈ കറുത്തവന്റെ കൂടെ ഈ അടിമയുടെ കൂടെ അതിസുന്ദരിയായ വെണ്ണക്ക് പ്രതിമ പോലെ തോന്നുന്ന നീ കടക്കാനോ വേണ്ട മോളെ മാതാപിതാക്കള് നിരസപ്പെടുത്തിയപ്പോ ആ സമയത്ത് പെൺകുട്ടി പറഞ്ഞ ഉപ്പാനോട് ഉമ്മാനോട് പറഞ്ഞ ഒരു വാക്ക് പെങ്ങളെ നിന്നോട് ഞാൻ പകർന്നു തരികയാണ് ആ പെണ്ണ് പറഞ്ഞു ഉമ്മ അവൻ കറുത്തവനാകട്ടെ ആരുമാകട്ടെ പറഞ്ഞു വിട്ടത് അല്ലാഹുവിന്റെ റസൂലല്ലയോ നിങ്ങൾ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലയോ തന്റെ വാപ്പാന്റെ ഉമ്മാടെ മുമ്പില് ആ കുട്ടി ഖുർആന്റെ രായത്തൂരി കൊടുത്തു ഉമ്മ അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചതെന്താ മക്കാനലി മുമ്മിനി വല മുമ്മിനത്തിന്നിരാ കലല്ലാഹു വറസൂലുഹു അംറ أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا ഒരു സത്യവിശ്വാസിയായ ആണിനെയും പെണ്ണിനെയും മുമ്പിലില്ല ഇതാ കല്ലല്ലാഹു വറസൂലുഹു അംറ അല്ലാഹുമ വണ്ട പ്രവാചകനും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹുമ വണ്ട പ്രവാചകനും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അയ്യക്കൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം അവരുടെ കാര്യത്തിൽ ഏറ്റവും ഖൈറ് പ്രവാചകനും അല്ലാഹുവും പറഞ്ഞതാൽ അല്ലാഹുവിന്റെ റസൂലിനെ കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പിന്നെ ചരിക്കരുതെന്നല്ലേ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു വിട്ടത് ആ വന്നത് കറുത്തവനാകട്ടെ അവൻ അടിമയാകട്ടെ
അതിന്റെ ഹബീബായ നബി തങ്ങൾ എന്നോട് പറഞ്ഞതാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിനപ്പുറത്തേക്ക് ഈ മകൾക്കില്ല ഉമ്മ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ തീരുമാനത്തിനപ്പുറത്തേക്ക് ഈ മോൾക്കില്ല ഉമ്മ അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് ആ കരുത്തവനായ ജുലൈബീബിന് വരനായി സ്വീകരിച്ച മദീനത്തെ പെണ്ണിനെ പോലെ മാതാവിനോടും പിതാവിനോടും ധാരണകളെ തിരുത്തി കൊടുത്ത എനിക്ക് സൗന്ദര്യം പ്രശ്നമല്ല എനിക്ക് പണം പ്രശ്നമല്ല എനിക്ക് ഈ ദുനിയാവ് പ്രശ്നമല്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇദാ കല്ലല്ലാഹു വറസൂലുഹു അമറാ അല്ലാഹുവും പ്രവാചകനും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകണ സഹോദരങ്ങളെ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഇസ്ലാം ഉള്ളത് ഇവിടെയാണ് നമ്മുടെ ഈമാൻ ഉള്ളത് അയ്യക്കൂന ലഹുമുൽ ഖിയറ ഹബീബായ നബി തങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല.